തറാവീഹിനെ സംബന്ധിച്ചുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, തറാവീഹ് ഒഴിവാകുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടുള്ളതേ അല്ല എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ വരാനേ പാടില്ല. അള്ളാഹുവിൻ്റെ അദാബ്, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരുമ്പോൾ അള്ളാഹുവിൽ നിന്ന് കൂടുതൽ അകലുകയല്ല വേണ്ടത്, അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് വേണ്ടത്. അള്ളാഹുവിലേക്ക് അടുക്കുന്നത് എങ്ങനെയാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സല്ലം തങ്ങൾ പരിചയപ്പെടുത്തി പറഞ്ഞത്, ഒന്നാമതായി അള്ളാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും പര്യാപ്തമായ ആരാധന എന്ന് പറയുന്നത് സുന്നത്തിസ്കാരമാണ്. സുന്നത്തുകളെ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നാണ് പറഞ്ഞത്. വളരെ ഗൗരവത്തിൽ നാം ഇത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഇതൊരു സുന്നത്തായ ഒരു അമലാണല്ലോ, ഇത്രയും കാല ജമാഅത്തായി നിസ്കരിച്ചു വന്നതാണല്ലോ എന്ന് ഞങ്ങൾ ചിന്തിക്കാൻ പാടുള്ളതല്ല. പള്ളികൾ തുറക്കപ്പെടുന്നില്ലെങ്കിലും പൊതുജനങ്ങൾക്ക് പള്ളിയിലേക്ക് വരാൻ പറ്റുന്നില്ലെങ്കിലും തറാവീഹ് എന്ന് പറയുന്നത് പരിശുദ്ധ റമദാനിൻ്റെ ഒരു പ്രത്യേകമായ ഒരു സുന്നത്തായ ഇബാദത്താണ് എന്നും അതിന് വലിയ മഹത്വമുണ്ട് എന്നും ഒരു റക്കായത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ഫർളിൻ്റെ പ്രതിഫലമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് വില കൊടുത്തും ഒരു തറാവീഹും നഷ്ടപ്പെടാത്ത രീതിയിൽ തറാവീഹ് നിസ്കരിക്കാൻ നാം തയ്യാറാകണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ തറാവീഹിനെ പറ്റി ധാരാളം ഹദീസുകളിൽ അതിൻ്റെ മഹത്വം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഹദീസ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, രണ്ട് കാര്യമാണ്. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, ദൃഢമായ വിശ്വാസത്തോടുകൂടി ഈ പരിശുദ്ധമാക്കപ്പെട്ട തറാവീഹ് ഈ രാത്രിയിലുള്ള നിസ്കാരം നിന്ന് നിസ്കരിച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള വലിയ പ്രതിഫലമുണ്ട് എന്നും ഇത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള പ്രത്യേകമായ ഇബാദത്താണ് എന്നുള്ള ഒരു ദൃഢമായ വിശ്വാസത്തോടുകൂടി, രണ്ട് ഡിമാൻഡുകളാണ് ഹദീസിൽ കാണുന്നത്. ഒരുത്തൻ റമദാനിൽ രാത്രി നിസ്കരിച്ചു, ഏത് രീതിയിൽ? ഈമാനൻ, നല്ല ദൃഢമായ വിശ്വാസത്തോടുകൂടി നിസ്കരിച്ചു. മാത്രവുമല്ല, വഹ്തിസാബൻ, കൂലി ആഗ്രഹിച്ചുകൊണ്ട് നിസ്കരിക്കുക. അവിടെയാണ് നമ്മുടെ വിഷയം. തറാവീഹിൻ്റെ കൂലി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിൽ നീണ്ടു നിൽക്കുന്ന പ്രതിഫലങ്ങൾ അതിലുണ്ട്. എല്ലാം കൂടി ഇവിടെ പറയുന്നതിന് ചില പരിമിതികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു നിസ്കാരത്തിന് അള്ളാഹു റബ്ബു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പറഞ്ഞതായ ആ കൂലിയും പ്രതിഫലവും അത് എനിക്ക് ലഭിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടിയും വിശ്വാസത്തോടുകൂടിയായിരിക്കണം തറാവീഹ് നിസ്കരിക്കേണ്ടത്. അങ്ങനെ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, മുൻകാലങ്ങളിൽ ചെയ്തു പോയ സകലമായ പാപങ്ങളും അള്ളാഹു റബ്ബു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട് മാപ്പ് ചെയ്ത് തരും എന്നാണ്. ആ രീതിയിൽ നമ്മുടെ പാപങ്ങളെല്ലാം പൊരുത്തപ്പെടിച്ച് സംശുദ്ധനായ ഒരു മനുഷ്യനായി അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന വലിയ ഇബാദത്താണ് തറാവീഹ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തറാവീഹ് നമസ്കരിക്കുകയും അത് നേരിൽ കണ്ടിട്ടുള്ള മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ജമാഅത്തിൽ, അവിടുത്തെ കൂടെ പലപ്പോഴും അവിടുത്തെ കൂടെ തറാവീഹുകളിലും അതുപോലെ തന്നെ ഫർള് നിസ്കാരങ്ങളിൽ ദൈനംദിനം ഒത്തുചേർന്നിട്ടുള്ള മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ ബഹുമാനപ്പെട്ടവരുടെ ഭരണകാലത്ത് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഇമാമായി നിർത്തി ഒരു കൃത്യമായ ഒരു ജമാഅത്ത് സംവിധാനത്തിലേക്ക് കൊണ്ടുവന്ന് ആ നിലക്ക് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു 20 റക്അത്ത് തന്നെയാണ് നിസ്കരിച്ചിട്ടുള്ളത്. അതിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസമില്ല. സ്വഹീയായ ഹദീസുകളെ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. മാത്രവുമല്ല, ഇന്നും രണ്ട് ഹറമുകളിലും അങ്ങനെ തന്നെയാണ്, നാല് മദ്ഹബുകളിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് 20 റക്അത്ത് കൃത്യമായി തറാവീഹ് നിസ്കരിക്കുന്ന ഒരു ദൃഢമായ ഒരു നിയത്ത് ഈ റമദാനിനെ സ്വീകരിക്കാൻ പോകുന്ന ഈ രാത്രികളിൽ നമുക്കുണ്ടാവുകയും ആ തറാവീഹ് നിസ്കാരങ്ങൾ കൃത്യമായ രീതിയിൽ സമാധാനത്തോടുകൂടി നിർവഹിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ജമാഅത്തുകളൊക്കെ ഇപ്പോൾ പള്ളിയിൽ ഇപ്പോൾ ഇമാമിൻ്റെ പിന്നാലെ നിസ്കരിക്കുമ്പോൾ അപ്പോൾ തന്നെ ധാരാളം പരാതിയാണ്, ഇത് കുറച്ച് സ്പീഡ് കൂടിയാൽ തർക്കേടില്ല എന്നൊരു വിഭാഗം ഉണ്ടാവും, അതല്ലെങ്കിൽ ഇത് സ്പീഡ് കൂടി എന്നുള്ള ഒരു വിഭാഗം വേറെ ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ടും എല്ലാ കൊല്ലം കേട്ടുവരുന്നൊരു പരാതിയാണ്. തറാവീഹ് 20 റക്അത്ത് കൃത്യമായ രീതിയിൽ ഫാത്തിഹയും സൂറത്തും അതിൻ്റെ നിയത്തും അതിൽ ചെല്ലേണ്ട ദിക്റുകളും ഒന്നിലും ഒരു കുറവും വരുത്താതെ ഒരു തെറ്റും വരാത്ത രീതിയിൽ
കുറ്റമറ്റ രീതിയിൽ നമ്മൾ ആ തറാവിയെ നിസ്കരിക്കണം. എന്നാൽ ഉഫിറ ലഹുമാ തഖദ്ദമ മിൻ ദംബിഹി, ജീവിതത്തിൽ ചെയ്തുപോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയുകയും റമദാനിൻ്റെ ഹുറുമത്ത് പാലിച്ചവരിൽ പെടുകയും അതോടൊപ്പം റമദാൻ നാളെ പരലോകത്ത് നമുക്കൊരു സാക്ഷിയായി ഒരു ഷഫായത്തായി വരികയും ചെയ്യും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഹബീബായ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വേറൊരു ഹദീസ്, അസ്വിയാമു വൽ ഖുർആനു, നോമ്പും ഖുർആനും, ഇത് രണ്ടും യഷ്ഫിയാനി അസ്വഹാബിഹിന്നാണ്, അതിൻ്റെ അഹ്ലുകാർക്ക് അത് ഷഫായത്ത് നൽകുന്നതാണ് പരലോകത്ത്. അതുകൊണ്ട് റമളാൻ പരിപൂർണമാകണമെങ്കിൽ ഫർളാക്കപ്പെട്ട നോമ്പുകൾ അനുഷ്ഠിക്കുന്നതോടൊപ്പം ആ റമളാനിൻ്റെ പ്രത്യേകമായ സുന്നത്തുകൾ കൊണ്ടുവന്നാൽ മാത്രമേ ഒരു റമളാൻ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ട് തറാവീഹിൻ്റെ കാര്യത്തിൽ ഒരു നിലക്കും ഒരു കുറവും വരുത്താതെ കൃത്യമായ ഓരോ രണ്ട് റക്കായത്ത് നിസ്കാരങ്ങളും കൃത്യമായ നിയത്ത് വെച്ചുകൊണ്ട് തറാവീഹ് രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹു തആലക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോടുകൂടി തന്നെ ഇമാമും ജമാഅത്തായി നിസ്കരിക്കുന്നവരാണെങ്കിൽ മൗമൂമിങ്ങളായ ആളുകൾ ഇമാമോടുകൂടി നിസ്കരിക്കുന്നു എന്ന് കരുതിയിട്ട് ഫാത്തിഹോദി കൈവിൻ്റെ പരമാവധി ദുആഉൽ ഇഫ്തിതാഹ് കൊണ്ടുവന്ന് ഫാത്തിഹ ഓതി സൂറത്ത് ഓതി റുക്കൂലും ഏറ്റിതാലും സുജൂദുള്ള ദിക്റുകളൊക്കെ ചൊല്ലി രണ്ട് റക്കായത്ത് കഴിഞ്ഞാൽ അത്തഹിയാത്ത് കഴിഞ്ഞ് സലാം വീട്ടുകയും ചെയ്യണം. പ്രിയപ്പെട്ടവരെ, അവിടെ പ്രത്യേകമായി ചിന്തിക്കേണ്ട ഒരു വിഷയം, ഓരോ രണ്ട് റക്കായത്തിലും സലാം വീട്ടുന്ന നിസ്കാരമായതുകൊണ്ട് തന്നെ സാധാരണ നമ്മുടെ ഫർള് നിസ്കാരത്തിൻ്റെ അവസാനത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്ന രൂപത്തിലായിരിക്കണം ഓരോ രണ്ട് റക്കായത്ത് കഴിഞ്ഞും ഇരിക്കേണ്ടത്. അങ്ങനെയാണ് അതിൻ്റെ സുന്നത്ത്. അതോടൊപ്പം നമ്മുടെ അത്തഹിയാത്തിൽ പ്രത്യേകമായി പറഞ്ഞ ആ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വ അഊദു ബിക മിൻ അദാബിന്നാരി വ മിൻ ഫിത്നത്തിൽ മഹിയാവൽ മമാത്തി മിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ എന്ന പ്രാർത്ഥനയും കൂടി അത്തഹിയാത്തിൽ കൊണ്ടുവരൽ വളരെ ഫലപ്രദമായ ഒന്നാണ്. ആ രീതിയിൽ ഒരു കുറ്റമറ്റമായ രീതിയിൽ തറാവീ